Hi friends, welcome back to Sana's Kitchen World. I am here with a doll cake and icing. I am going to show you fondant decorations. So, you can skip the video. I am not going to show the recipe. I am going to show you the recipe. I am going to show the link in the description. I am going to show you the doll cake and bake. ഈ കേക്ക് ഞാനിപ്പോൾ ഗ്യാസിൽ വെച്ച് തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുക്കും കേക്കിനെ ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് വെറ്റാക്കി എടുക്കാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് 1 കപ്പ് തിളപ്പിച്ച അരയ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി വെക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിവോ റോയൽ ക്രീം ആണ് അപ്പോൾ നമ്മൾ കേക്കിലേക്കൊക്കെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെ എടുക്കുക വിപ്പിംഗ് ക്രീം ഒക്കെ വാങ്ങിയാൽ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ക്രീമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ട് അതിലാക്കി വെച്ചാലും മതി പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ലിക്വിഡ് ഫോം ആയിരിക്കണം നന്നായിട്ട് കുലുക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പെട്ടെന്നൊക്കെ ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് നമ്മൾ ക്രീം എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അത് ലിക്വിഡ് ഫോമിലേക്ക് ആവും എന്നിട്ട് തണുപ്പില്ലെങ്കിൽ കുറച്ച് നേരം കൂടി തണുപ്പിക്കാം ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം വിപ്പിംഗ് ക്രീം അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുക ഇപ്പോൾ ക്രീം അത്യാവശ്യം ബീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ന്യൂട്ടല ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കണം ക്രീം ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ചിട്ടുള്ള പാത്രത്തിൽ നിന്ന് ക്രീമിനെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ക്രീം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം കേക്കിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിറ്റ്കാറ്റും ബദാമും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം ഇനി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബേസ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കണം ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ലെയറിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് ഈ ക്രീമിൻ്റെ മുകൾ ഭാഗം ഒന്നതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കാം ഇനി ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ന്യൂട്ടല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കിറ്റ്കാറ്റും ബദാമും ഇട്ട് കൊടുക്കാം കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് വയ്ക്കുക അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും ചെയ്തെടുക്കുക
ഇനി കേക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശരിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് കമഴ്ത്തിയിട്ട് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് കേക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് നമുക്ക് കേക്കിനൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്താക്കി കൊടുക്കണം. ഡോൾ കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പറൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി കേക്കിൻ്റെ ബാക്കി ഭാഗം ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു കപ്പ് ക്രീമിനെ 2 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് കേക്കൊന്ന് ചെറുതായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്പർ 611 ആണ്. ഇത് റോസ് പെറ്റൽസൊക്കെ വരച്ചു കൊടുക്കുന്ന നോസിലാണ് കേട്ടോ. ഇനി ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ക്രീമൊക്കെ ഒന്ന് പുറത്തേക്ക് കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ചെറിയ കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത്. ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇതിനൊന്ന് സ്മൂത്താക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 100-ൻ്റെ 13 നമ്പർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ റോസെറ്റൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഫുള്ളും ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. ഇത്രയും ഭാഗം വരച്ചെടുത്തിട്ട് നമുക്കിനി കേക്കിലേക്ക് ഡോളിനെ കുത്തിവെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗം കൂടി വരച്ചെടുക്കാം. ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡോളിൻ്റെ അപ്പർ പാർട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നോസിൽ FM 12 ആണ്. ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റാർ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വിസിയോണ്ട വൈറ്റ് ഷുഗർ പേസ്റ്റ് ആണ്. ഒരു ചെറിയ കഷ്ണം ഫോണ്ടൻ്റ് എടുത്തിട്ട് നമുക്കിതിനൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളറാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജെൽ കളറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ കളറൊക്കെ ഇതിൽ മിക്സായിക്കോളും. ഇപ്പോൾ നമുക്കിത് മിക്സായിട്ട് വരുമ്പോൾ ഒരു ആഷ് കളറായിട്ട് വരും. ഇനി ഫോണ്ടൻ്റ് ഒന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് CMC ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഴച്ചെടുക്കാം.
ഇനി ഞാനൊരു പീസ് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ CMC ഒക്കെ ആഡ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇത് പരത്തിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടർ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് കേക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇനി ഈ ഒരു കട്ടർ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൽ വെച്ചിട്ട് ഇതുപോലെ അമർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോരും. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലവർ പുറത്തേക്ക് പോരും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഫ്ലവേഴ്സൊക്കെ ബാക്കി വരികയാണെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിതുപോലെ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലേക്കൊക്കെ ഡെക്കറേഷൻസ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആഷ് കളർ ഫോണ്ടിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതവിടെ ഒട്ടിയിരുന്നോളും. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളമാക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫോണ്ടിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോണ്ടിനെ കനം കുറച്ച് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വൈറ്റ് കളറാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലവർ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പിസ കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റിബൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഡോൾ കേക്കിൽ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു റിബൺ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ റിബണിൽ ഈ ഒരു പെൻ വെച്ചിട്ട് നമുക്ക് പേര് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊരു എഡിബിൾ പെന്നാണ്, നമുക്ക് പല കളറിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഫോണ്ടിൻ്റെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് എഴുതി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതിങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എഴുതിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് കേക്ക് പുറത്തെടുക്കാം. കേക്ക് പുറത്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഇതുപോലെ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ ചെയ്യുമ്പോൾ, ഇത് നമ്മളിപ്പോൾ ഓർഡറൊക്കെ കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ അവർ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഫോണ്ടൻ്റൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങും. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള റിബണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. റിബണിൽ ഇപ്പോൾ കാണുന്ന വൈറ്റ് ഫ്ലവർ ഞാൻ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഐസിങ് ചെയ്യുന്ന നേരത്ത് ഡോളിൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അഴിച്ചിടാം. ഇനി ഡോളിൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ നമ്മൾ ടോപ്പൊക്കെ ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡോള് വാങ്ങുമ്പോൾ തന്നെ കിട്ടിയിരുന്ന സാധനങ്ങളൊക്കെ ഞാനിതിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്രൗണും പിന്നെ ഒരു മാലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഡോൾ ഇവിടെ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബിലൊന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.